ക്രിസ്ത്യാനികൾ ഒരുപോലെ പറയും മസ്ജിദുൽ മസ്ജിദുല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഞങ്ങളുടേതാണ് ജൂതന്മാർ പറയും ജൂതന്മാരുടെ ഏറ്റവും അവർ അംഗീകരിക്കുന്ന പ്രവാചകൻ മൂസ ഇംറാൻ അള്ളാഹുനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസനിബിമിന്റെ കാലശേഷം ലോകത്ത് കടന്നു വന്ന പ്രവാചക ശൃംഖലയിലെ

ഉപ്പയും പ്രവാചകനാണ് രാജാവാണ് മകനായ സുലൈമാൻ ഇസ്ലാമും രാജാവും നബിയുമാണ് ഒരേ സമയം അതുകൊണ്ട് ജൂതന്മാർ പറയും ഞങ്ങളുടെ പ്രവാചകൻ മൂസ നബിയുടെ പരമ്പരയിൽ വന്ന സുലൈമാൻ എടുത്ത പള്ളി അത് ഞങ്ങളുടെ പള്ളിയാണ് മുസ്ലിമീങ്ങൾ പറയും നമ്മുടെ അവകാശവാദം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നവരെല്ലാം അള്ളാഹുവിനെ ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞവരാണ് ലോകത്ത് പഠിപ്പിച്ചവരാണ് മുവഹിദീങ്ങളാണ് ബലിഹി സ്വലാത്തു ഏക ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ നബിയാണ് ഏകദൈവ ഏകദൈവ വിശ്വാസം വിശ്വാസം പഠിപ്പിച്ച പഠിപ്പിച്ച ഇറക്കപ്പെട്ട ബൈബിൾ അതിന്റെ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമായിരുന്നു അതിലിവിടെയും ഐസനിബി ദൈവപുത്രനാണെന്നോ എന്നെ ആരാധിക്കണമെന്നോ ഐസനിബി പഠിപ്പിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഇവരെല്ലാം ഇസ്ലാം സർവശക്തനായ ഏകനായ ഒരു സ്രഷ്ടാവിന് മനുഷ്യൻ സമർപ്പിതനാവണം അവനെ സൃഷ്ടിച്ചത് അവനാൻ അവനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനുണ്ട് മനുഷ്യനെ പടച്ചത് ഏകനായ ദൈവമാണ് ഏകനായ ശ്രദ്ധാവാണ് ഹ അതല്ലാഹുവാണ് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് ബിംബങ്ങളോ രൂപമോ ശില്പമോ ഇല്ലാത്തവനാണ് ഈ വിശ്വാസം ലോകത്തെ പഠിപ്പിച്ച മുഴുവൻ പ്രവാചകന്മാരും മുസ്ലിമാണെന്നാണ് ഖുർആാനിന്റെ അവകാശവാദം അത് തന്നെയാണ് സത്യവും അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ പറയും സുലൈമാൻ ബലിസ്സലാം മുത്ത് നിപിതങ്ങളുടെ മുഹമ്മദ് പ്രവാചക പരമ്പരയിലെ ശ്രേഷ്ഠനായ നിബി തന്നെയാണ് അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു മനോഹരമായ നടത്തിയ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇഷറാജ് ഇസറാറാജിൽ ബൊറാഖ് എന്ന വാഹനപ്പുറത്ത് മക്കയിൽ നിന്ന് മസ്ജിദുല്ലേ വന്നു മസ്ജിദുല്ല ഹബീബ് ലാൻഡ് ചെയ്തത് നിബിധങ്ങൾ അവിടെ ഇറങ്ങിയത് അക്കുസായുടെ മുറ്റത്ത് ഒരൽപ്പം ഏതാനും മീറ്ററുകൾ മാത്രം അകലെ നിൽക്കുന്ന ഒരു പാറക്ക് പുറത്താണ് ആ പാറ നമുക്ക് ഇന്നും അവിടെ ചെന്നാൽ കാണാൻ കഴിയും ആ പാറയുടെ മീതയാണ് എന്ന മസ്ജിദുൽ അഖുസയുടെ ഫോട്ടോ എടുത്താൽ ഒരു ഗോൾഡൻ കളർ ഡോം ഒരു സ്വർണ നിറമുള്ള ഒരു ഒരു ഡോമുണ്ട് ഒരു കുബ്ബയുണ്ട് ആ കുബ്ബ മസ്ജിദുൽ അക്കുസയല്ല മസ്ജുദുല്ലഖസ ഒരു ഗ്രേ കളർ കുബ്ബയാണ് ഇന്ന് കാണുമ്പോൾ ചിത്രങ്ങളിൽ നേരിട്ട് കണ്ടാലും മസ്ജിദുൽപ്പുറത്തുള്ള കുപ്പത്ത് സുഹറയാണത് ആ ഗോൾഡൻ നിറത്തിലുള്ള കുബ്ബയുടെ താഴെ ഒരു പാറയാണ് ആ പാറയുടെ മുകളിലാണ് ബുറാഖ് വന്നിറങ്ങിയത് എന്ന് പരിശുദ്ധരായ ഹബീബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ ബുറാഖിന് കെട്ടിയിട്ട സ്ഥലം ഇന്ന് മസ്ജിദുല്ലഖസയിലുണ്ട് മസ്ജിദുൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മൗലാനുകാരോട് സന്ധിയില്ല സമരം ചെയ്ത് അവരുമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചർച്ച നടത്തി മഹാനായ മുഹമ്മദ് അലി ജൗഹർ തിരിച്ചു വരുന്ന വഴി ലണ്ടനിൽ തിരിച്ചു വരുന്ന വഴി മരണമാസന്നമായപ്പോൾ വസീത്ത് ചെയ്തിരുന്നു നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലോ എന്റെ നാട്ടിലോ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ മസ്ജിദുൽ മസ്ജിദുല്ലഖസയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മസ്ജിദുൽ മസ്ജിദുല്ലഖസയിൽ ഇറങ്ങണം കാരണം അന്ന് യാത്ര മസ്ജിദുൽ അഖസ വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്നത് അത് യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇന്നും എയർ റൂട്ട് പോകുന്നത് ഏകദേശം ആ റൂട്ടിലാണ് മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറ് നമുക്ക് കാണാൻ കഴിയും അവിടെ ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറാണിതെന്ന് മസ്ജിദുൽ മുറ്റത്ത് തന്നെ മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബറുണ്ട് അത് കണ്ട കണ്ടിട്ടുണ്ട് കണ്ടവർ വേറെയും കാണും ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട് ഇപ്പോ ഇന്ത്യയുമായി ബന്ധമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശത്രുക്കളെ ഇവിടെ നിന്ന് തുരത്തിയോടിക്കാൻ വേണ്ടി ധീരമായി മുന്നേറിയ മൗലാന മുഹമ്മദ് അലി ചൗഹർ കിടക്കുന്നത് മസ്ജിദുൽ മുമ്പിലാണ് അതുകൊണ്ട് ഇന്ത്യക്കാരായ നമുക്ക് മസ്ജിദുൽ അഖുസയുമായി കടപ്പാടുണ്ട് ബന്ധമുണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശബ്ദിച്ച ഒരു മഹാവ്യക്തിത്വം അവിടെ വിഷമം കൊള്ളുന്നത് കിടക്കുന്ന മൗലാനി ജൗഹറിന്റെ ഖബറിന്റെ ഒരൽപ്പം ഇടതുഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ അവിടെ നമുക്ക് ഒരു വട്ടക്കണ്ണി കാണാം ഇരുമ്പിന്റെ ഒരു വട്ടക്കണ്ണിയുണ്ട് ഉണ്ട് അവിടെയാണ് അമ്പിയാക്കന്മാർ മസ്ജുദുല്ലഖസ സന്ദർശിക്കുമ്പോൾ അവരുടെ വാഹനങ്ങളെ കെട്ടിയിട്ടിരുന്നത് എന്നാൽ ബൊറാക്കുമായി നിങ്ങൾ രാത്രി േഴിന്റെ രാത്രി മസ്ജിദുൽ ഖസയിലേക്ക് എത്തിയപ്പോൾ കെട്ടിയിട്ടതും അവിടെയാണ് അല്ലാഹു നമുക്ക് നമുക്കവിടം സന്ദർശിക്കാൻ തോഫീക്ക് നൽകട്ടെ അല്ലാഹു നമുക്ക് അവിടെ സ്വലാത്തൻ ഫിൽ അവിടെ ചെന്ന് നിസ്കരിക്കാനുള്ള തോഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ